നമസ്കാരം വാർത്തയിൽ ഇതാദ്യം പ്രധാന വാർത്തകൾ എൽദോസ് കുന്നപ്പിളിന മർദ്ദനം പരുക്കേറ്റ എംഎൽഎ ആശുപത്രിയിൽ മർദ്ദിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന് പരാതി മർദ്ദനം പരുക്കേറ്റ പ്രവർത്തകരെ കാണാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഒരു 60ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ 20 ബൈക്കിലായി വന്ന് ഇവിടെ കൂട്ടം കൂടി പെട്ടെന്ന് ഞങ്ങളുടെ ആളുകളെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടായി മുദ്രാവാക്യം വിളിച്ചിട്ടാണ് അവർ വന്നത് അത് കണ്ട ഞാൻ ഓടിച്ചെന്ന് അവരെ സമാധാനിപ്പിച്ച് പിരിഞ്ഞു പോകണം പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവർ കൈയേറ്റം ചെയ്തു മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ കെഎസ്യു കരിങ്കൊടി വീശിയും പ്രതിഷേധം പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്ത ഡിവൈഎഫ്ഐ കോതമംഗലത്തും മർദ്ദനം ഷൂ എയറിലേക്ക് പോയാൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വയനാട്ടിലെ നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് പ്രതിഷേധം അവസാനിപ്പിച്ചു നാട്ടുകാർ പ്രതീഷിന്റെ മൃതദേഹം സംസ്കരിച്ചു കടുവയ്ക്കായി നാളെയും തെരച്ചിൽ തുടരും ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ ദർശന സമയം കൂട്ടി ഇനി മുതൽ ഉച്ച കഴിഞ്ഞ് 3ന് നട തുറക്കും ഭക്തർക്കൊപ്പമെന്ന് തന്ത്രി കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക ക്യൂ തീരുമാനം ന്യൂസ് 18 വാർത്തയിൽ ക്യൂണ്ടെന്നും അവിടെ ചെന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും വേണ്ടി പ്രത്യേക ക്യൂ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ ഒരു വാർത്തയുടെ ആ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് വന്നപ്പോ എന്നെ വിളിച്ചു നാളികപ്പുറം കേറൂ ക്യൂല് കേറൂ ഇതിൽ വരുമോ സീനിയർ സിറ്റിസൺ ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് മൈ വെരി ബിലവ്ഡ് കംറേഡ് കലീഗ് വിനായ് വിശ്വം Year after, he will be leading the party in Kerala as secretary of our Kerala state unit. CPI സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ബിനോയ് വിശ്വത്തിന് തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പരാജയപ്പെട്ടില്ലെന്നാണ് വിശ്വാസമെന്ന് ബിനോയ് വിശ്വം ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായ് മുഖ്യമന്ത്രി തീരുമാനം നിയമസഭാ കക്ഷി യോഗത്തിൽ ദേവ് ബിജെപിയുടെ ഗോത്രവിഭാഗം നേതാവ് കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ബംഗളൂരുവിൽ മരിച്ചത് മഞ്ചേശ്വരം സ്വദേശികൾ വണ്ടൂരിൽ നീന്തൽ പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ 2020 മഴ മൂലം വൈകുന്നു ടോസ് ഇടാനായില്ല വിശദമായി നോക്കാം പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിൽ എംഎൽഎ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി മർദ്ദനമേറ്റ പ്രവർത്തകരെ സന്ദർശിക്കാനെത്തിയപ്പോൾ 20 ബൈക്കുകളിലെത്തിയ 60ഓളം പേർ മർദ്ദിച്ചെന്നാണ് പരാതി പെരുമ്പാവൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോയൽ ജോസിനെ കാണാൻ ആശുപത്രിയിൽ എത്തിയതായിരുന്നു എംഎൽഎ മർദ്ദനമേറ്റ എംഎൽഎയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു 60ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ 20 ബൈക്കിലായി വന്ന് ഇവിടെ കൂട്ടം കൂടി പെട്ടെന്ന് ഞങ്ങളുടെ ആളുകളെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടായി മുദ്രാവാക്യം വിളിച്ചിട്ടാണ് അവർ വന്നത് അത് കണ്ട് ഞാൻ ഓടിച്ചെന്ന് അവരെ സമാധാനിപ്പിച്ച് പിരിഞ്ഞു പോകണം പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവർ കൈയേറ്റം ചെയ്തു എന്നെ ഷട്ടിൽ പിടിച്ച് വലിക്കുകയും കയ്യത്തിന് കുത്തിപ്പിടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ സ്റ്റാഫ് ഡ്രൈവർ അപ്പു വരികയും അതിനെ എതിർക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിച്ച് മൂക്കിന് പൊട്ട് വരികയും കഠിനമായി രക്തം പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി കൂടെ നിന്ന മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ബിജു ജോൺ ജോക്കബിനെയും ആക്രമിച്ചു അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് പ്രവർത്തകരെയും മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് കമൽ ശശി അജ്മൽ അമ്പാടൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകളെ ഡിവൈഎഫ്ഐക്കാർ മാരകമായ ആയുധങ്ങൾ വടിയൊക്കെ കൊണ്ടുവന്ന് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സി ദൃശ്യങ്ങൾ ആശുപത്രിയിൽ ലഭ്യമാണ് ഒരു സ്വകാര്യ ആശുപത്രി കയറി ഇത്തരം അക്രമം ചെയ്ത ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ പെരുമ്പാവൂരിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസ്സിനെതിരെ ഷൂ എറിഞ്ഞ കെഎസ്യു പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി
എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരെ കാണാൻ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. പ്രതിഷേധം ഷൂയറിലേക്ക് പോയാൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടിയെടുത്ത ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. ചിലർ കരിങ്കൊടി കാണിക്കുന്നു, മറ്റു ചിലർ ഷൂയർ അടക്കമുള്ള ക്രമങ്ങളിലേക്ക് കടക്കുന്നു. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല എന്നും മുഖ്യമന്ത്രി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, ആദ്യം നമുക്കറിയേണ്ടത് എൽദോസ് കുന്നംപിള്ളി എംഎൽഎയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാവാനുള്ള സാഹചര്യം എന്തായിരുന്നു? നവകേരള സദസ്സിന്റെ എറണാകുളം ജില്ലയിലെ പര്യടനത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. ഒരു ഇടവേളയ്ക്ക് ശേഷം കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് ശേഷം പിന്നീട് ഇന്നലെയുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ചിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് പെരുമ്പാവൂരിൽ നവകേരള സദസ്സിന്റെ പ്രചാരണം ആരംഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏകദേശം ഒരു 4 മണിയോടുകൂടിയായിരുന്നു മുഖ്യമന്ത്രി ഈ വേദിക്ക് സമീപം എത്തിയത്. അവിടെ വെച്ചായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ആരംഭിച്ചത്. ആദ്യം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പെരുമ്പാവൂരിലെ ഈ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് എത്തി കരിങ്കൊടി വീശിയായിരുന്നു പ്രതിഷേധം തുടങ്ങിയത്. ഈ സമയത്ത് തന്നെ ഡിവൈഎഫ്ഐക്കാർ അവിടെ എത്തുകയും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതുമായിരുന്നു. പിന്നീട് ഈ നവകേരള സദസ്സിന്റെ മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം അടുത്ത മണ്ഡലത്തിലേക്ക് കോതമംഗലത്തിലേക്കൊക്കെ പോകുമ്പോഴും ഇതേ പ്രതിഷേധം അവിടെയും തുടരുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഷൂ എറിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഈ ഷൂ എറിഞ്ഞ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായാണ് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കാണിച്ചതായിരുന്നു. ഇതിനുശേഷം ഈ ആശുപത്രിയിൽ ആയ ഈ പ്രവർത്തകരെ, ഈ ഷൂ എറിഞ്ഞ പ്രവർത്തകരെ, കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരെ മർദ്ദനത്തെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ആശുപത്രിയിൽ ഈ മർദ്ദനമേറ്റ പ്രവർത്തകരെ കാണാനായി ആശുപത്രിയിൽ എത്തിയ എൽദോസ് കുന്നപ്പള്ളിക്ക് നേരെയും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ക്ഷമിക്കണം, കെഎസ്യു എസ്എഫ്ഐ പ്രവർത്തകരുടെ, ക്ഷമിക്കണം, എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനമുണ്ടായി. ആശുപത്രിയിൽ എത്തി 20 ബൈക്കുകളിലായി 60 പേരടങ്ങുന്ന സംഘം എത്തുകയും ഈ അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ കെഎസ്യു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കെഎസ്യു പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് പ്രവർത്തകരെയും ഒപ്പം തന്നെ അവരെ കാണാനായി ദയവായി തുടരുക. ഇപ്പോൾ എൽദോസ് എംഎൽഎ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എംഎൽഎ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ആദ്യം അറിയേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പെരുമ്പാവൂരെത്തി 10 മണിക്കൂറോളം കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ചിരുന്നു. കരിങ്കൊടി കാണിച്ചതിന് ശേഷം അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ നേരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം അതിന് പരിക്ക് പറ്റിയ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. അതറിഞ്ഞ് ഞാൻ സ്റ്റേഷനിലെത്തി ചോദിച്ചപ്പോ അതിനുശേഷം ഞാൻ തന്നെ എന്റെ വണ്ടിയിൽ കയറ്റി അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ആശുപത്രിയിൽ കൊണ്ടതിനു ശേഷം ഇവര് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഡിവൈഎഫ്ഐ പ്രവർത്തകര്, ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അവിടെ വന്ന് ഇത് നോക്കി വീശിട്ട് പോയ ശേഷം ഒരു 20ഓളം ബൈക്കില് കുറുവടിയായിട്ട് ഒരു 60 ഡിവൈഎഫ്ഐക്കാർ ട്രിപ്പിൾ അടിച്ച് ഹെൽമെറ്റും കൈ പിടിച്ചുകൊണ്ട് വന്ന് നേരെ ആശുപത്രിയിലേക്ക് വന്ന് കുതിച്ചു കയറി. ഞാൻ പുറത്തു നിൽക്കുകയായിരുന്നു.
അപ്പൊ തന്നെ അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈയേറ്റം ചെയ്തു. ഓടി ചെന്ന് ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം കൂടി എന്റെ കഴുത്തിന് പിടിച്ച് എന്നെ അടിക്കാൻ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോ എന്റെ ഡ്രൈവർ ഓടി വന്ന് തടയുകയും അതിനെ എതിർക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവരെ അവിടെ അവരെ ഇടിച്ച് അവന്റെ മൂക്ക് പാലം പൊട്ടി അതിദൂരമായി മർദ്ദിച്ച് ഇവിടെ നിന്ന് രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയ, സ്റ്റിച്ച് ചെയ്യണം, ഗുരുതരമായി പരിക്കേറ്റിരിക്കുക. അവിടെ നിന്ന് പലരെയും ഇവർ ആക്രമിച്ചു. അവസാനം ഞങ്ങൾ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് പോലീസ് വന്നതിന് ശേഷമാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. ഈ രീതിയിൽ ഒരു 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 രീതിയിലുള്ള പ്രതിഷേധം, സ്വാഭാവികമായി പ്രതിഷേധം മാത്രമാണ് ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കരിങ്കൊടി കാണിച്ചു അവിടെ യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിരുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രകോപനവും ഇല്ലാതെ ആയിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനം? അതെ അതെ അതെ, ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രോഗി, ഇവിടുത്തെ സി സി ക്യാമറ ദൃശ്യങ്ങളുണ്ട്, ആശുപത്രിയുടെ ദൃശ്യം പരിശോധന, ആശുപത്രി കോമ്പൗണ്ടിൽ ഞാനും ഒരു അഞ്ചെട്ട് പ്രവർത്തകർ നിൽക്കുന്നു, ഒരു രണ്ടു മൂന്ന് പേര് ആശുപത്രിക്ക് അകത്ത് നിൽക്കുന്നു, അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്നു. ആ സമയത്താണ് ബൈക്കില് ഗുണ്ടകളെ പോലെ ബൈക്കില് കുറുപടിയുമായി വന്ന് 20 ബൈക്കിൽ 6 കൂട്ടം കൂടി ഓരോ DYFI മുദ്രാവാക്യം വിളിച്ചോടെ വന്ന് നേരെ കൈയേറ്റം ചെയ്യുക. എന്നാ ഒന്ന് കൈയേറ്റം ചെയ്യും? ഞാനത് MLA എന്ന രീതിയിൽ അവരെ പെട്ടെന്ന് ശാന്തമായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്, എന്തിനാണ് പ്രശ്നം ചോദിച്ചപ്പോ എന്റെ കഴുത്തിന് പിടിച്ച് ഷോളറിനൊരു കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ മറച്ചു വീഴിക്കാനും എന്നെ തല്ലാനും വന്നപ്പോഴാണ് എന്റെ ഡ്രൈവർ ഓടി വന്ന് അത് ഇടപെടൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് അവിടെ ഇട്ട് മർദ്ദിച്ചത്. അദ്ദേഹത്തിന് മൂക്കിലൊരു ബ്ലഡ് വന്നു, എക്സ്റേ എടുത്തു, ആ മൂക്കിന്റെ പാലം പൊട്ടിയിരിക്കുന്നു, അവിടെ വലിയൊരു മുറിവുണ്ടായിരിക്കുന്നു, സ്റ്റിച്ച് ചെയ്യണം, ഇതെല്ലാം കൂടി അദ്ദേഹത്തെ രാജഗിരിയിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കുന്നു. എന്തോ താങ്കൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടോ? എനിക്ക് നിസ്സാരമായി പരിക്കുകളേ ഉള്ളൂ. എന്നെ എന്നെ അടിക്കാനും ചവിട്ടാനും വന്നപ്പോഴാണ് എന്റെ ഡ്രൈവർ ഓടി വന്ന് വന്ന് മറ്റുള്ള പ്രവർത്തകരും കൂടി എന്നെ രക്ഷപ്പെടുത്തിയത്. എന്നെയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഞാനൊരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവരോട് വളരെ വിനയത്തോട് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാം, പക്ഷെ അവർക്ക് സുബോധം ഇല്ലായിരുന്നു. ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്, മദ്യപിച്ചിട്ടാണ് അവർ വന്നത്, അവർ കരുതി കൂട്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം വന്ന DYFI ഇവിടുന്ന് പോയിട്ട് തിരിച്ച് അവരെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആക്രമണമായിരുന്നു അല്ലേ? അതെ അതെ അതെ, അവര് കരുതി കൂട്ടിയുള്ള ആക്രമണമായിരുന്നു. ഏത് രീതിയിലും മുഖ്യമന്ത്രി വന്ന ദിവസം ഒരു അടി ഉണ്ടാക്കുക, ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഒരു വളരെ പെരുമ്പാവൂർ ഇങ്ങനെ ഒരു അടി ഉണ്ടായിട്ടേ ഇല്ല ഒരിക്കലും. DYFI യൂത്ത് കോൺഗ്രസ്സുകാരനോ കോൺഗ്രസോ CPMO ഒരു അടി ഉണ്ടാകുന്ന സ്ഥലമല്ല ഇവിടെ ഇന്ന് അല്ല ഇവിടെ. പക്ഷെ ഒരു കരുതി കൂട്ടി വന്ന ഒരു രീതിയിലുള്ള പ്രകോപനം ഇല്ലാതെയുള്ള അടി ഉണ്ടാക്കുന്ന ഒരു സാധാരണക്കാരനല്ല താങ്കൾ, ഒരു MLA ആണ്. അപ്പോൾ ആരാണ് കേരളത്തിൽ ഈ ക്രമസമാധാന ചുമതല DYFI അല്ലെങ്കിൽ SFI നൽകിയത്? അതാണ് എന്റെ ഒരു സംശയം. അല്ലെ, ഇന്ന് 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 എന്തായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി പോണ സമയത്ത് കരിങ്കൊടി കാണിച്ചപ്പോ ഇവരെ അടിക്കാനും ആക്രമിക്കാനും ചെയ്യുന്നത് കാക്കി പാൻറ്റും വെള്ള ബനിയനും ഇട്ട DYFI വന്നത്. ആ രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ മോശമായ ഒരു കാര്യമാണ്. പോലീസിന്റെ കൈകാര്യം ചെയ്യേണ്ട കാര്യത്തില് ക്രമസമാധാന നിലയും എല്ലാം ഈ DYFI കൈകാര്യം ചെയ്യുന്നു, അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. പോലീസിന് പോലും ആളുകളെ മർദ്ദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഇവർ ഈ രീതിയിൽ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും? പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ ഇവർക്കെതിരെ ഒന്നും പറയണ്ട എന്ന് മാത്രമാണോ? കോടാനുകോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം പെരുമ്പാവൂർ മാത്രം പിരിച്ചെടുത്തിട്ട് പോയിട്ടുള്ളത്. ഇതിനൊരു കണക്കില്ല. ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് മേടിച്ചിട്ട് അവിടുന്ന് ചെലവഴിച്ച പോരെ? അങ്ങനെയാണെങ്കിൽ അതുപോലും ചെയ്തില്ല. കണക്കില്ലാതെ പണം പിരിക്കാനുള്ള ഒരു സൂത്രമാർഗമായിട്ട് ഈ സദസ്സുകൾ മാറുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചർച്ച ചെയ്യപ്പെടണം. എല്ലാ മണ്ഡലങ്ങളിൽ, ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു 50 കോടി രൂപയിലധികം പിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ചെലവഴിക്കുന്ന പൈസയുടെ 10-20 കോടി പണമാണ് CPMന്റെ നേതാക്കൾ പിരിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇതൊന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ്. ഇപ്പൊ ജനങ്ങൾ ദുരിതത്തിലാണ്, പട്ടിണിയിലാണ്, ഇവിടെ പാവപ്പെട്ട ജോലിയില്ല, കയ്യിൽ പണമില്ല, പക്ഷെ നിർബന്ധിതമായി പിരിക്കുന്നു. ഉദ്യോഗസ്ഥർ വന്ന് ഇവിടുത്തെ കോറികളെ, ക്രഷറുകളെ, ഇവിടുത്തെ പ്ലൈവുഡ് കമ്പനികളെ, ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളെ എല്ലാവരും നിർബന്ധമായി പിരിച്ചെടുക്കുന്ന, ചുഴിനെടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. തീർച്ചയായും മുഖ്യമന്ത്രി ഇത്തരം അക്രമങ്ങളെ ഒക്കെ ന്യായീകരിക്കുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇതിന് മുൻപ് നവകേരള സദസ്സിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്, ജീവൻ രക്ഷ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം നമ്മൾ കേട്ടതാണ്. അതും അതൊക്കെയാണോ ഈ DYFI വീണ്ടും അക്രമം നടത്താനുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ പ്രേരണയാവുന്നത്?
അല്ല മുഖ്യമന്ത്രി പറയണ്ടേ എന്നെ സൂക്ഷിക്കാൻ, ഇത് ഗവൺമെന്റ് പ്രോഗ്രാമാണ്, സർക്കാർ പ്രോഗ്രാമാണ്, സർക്കാരിന് പോലീസുണ്ട്, സർക്കാരിന് ക്രമസ്വാധീനം പാലിച്ചോളാം, അതുകൊണ്ട് എന്നെ സംരക്ഷിക്കാനോ നിയമം കയ്യിലെടുക്കാനോ ഡിവൈഎഫ്ഐയും ഒരു സംഘടനയും വരണ്ട എന്ന് ചങ്കൂട്ടത്തോടെ പറയണ്ടേ? ഇദ്ദേഹം പറയുന്നില്ലല്ലോ. ഇദ്ദേഹം അവർക്ക് രഹസ്യമായി വീണ്ടും വീണ്ടും ഇന്ന് തന്നെ എനിക്ക് കരിങ്കുടി കാണിച്ചപ്പോ പോലീസ് ആക്രമിക്കാത്തത് കൊണ്ട് ഇവരെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാകാം. ഇത് സി പി എമ്മിന്റെ രഹസ്യ അജണ്ടയാണ്, ഡിവൈഎഫ്ഐയുടെ രഹസ്യ അജണ്ടയാണ് ഇന്ന് ഇത് ഞങ്ങളെല്ലാം ആക്രമിക്കുക എന്നുള്ളത്. കാരണം മുഖ്യമന്ത്രി ഏതെങ്കിലും സദസ്സിൽ പറഞ്ഞോ നിങ്ങൾ കരിങ്കൊടി കാണിക്കണേ കാണിക്കട്ടെ, നമുക്ക് അങ്ങ് കടന്നു പോകാം, അവര് തൊടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ ഇവിടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായി സൃഷ്ടിക്കരുത് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വാചകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നുണ്ടോ? അപ്പൊ കരുതിക്കൂട്ടി കേരളത്തിൽ എല്ലായിടത്തും ആക്രമണം അഴിച്ചുവിടുക, അങ്ങനെ ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് മാറുക. മുഖ്യമന്ത്രിക്ക് എല്ലാവരെയും ഭയമാണ്, ഒരു കരിങ്കുടി കാണിച്ചപ്പോഴും ഭയമാണ്. ഇങ്ങനെ ഭയം എങ്ങനെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? തീർച്ചയായും വ്യക്തമാണ്. അവസാനം ഒരൊറ്റ കാര്യം കൂടി, താങ്കളും താങ്കളുടെ ഡ്രൈവറും ഇപ്പോഴും ആശുപത്രിയിലാണോ? അതെ, ഞാൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഞാൻ പെരുമ്പാവൂർ സ്വകാര്യ ആശുപത്രിയിലാണ്. എന്റെ ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹം രാജഗിരി ആശുപത്രിയിലേക്കാണ് പോയിരിക്കുന്നത്. ഒരാളെ കൂടി ഇപ്പൊ രാജഗിരി ആശുപത്രിയിലേക്ക് ഇപ്പൊ കൊണ്ടുപോയി. അയാളുടെ വയറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അജ്മൽ എന്ന ഒരു കെ എസ് സി പ്രവർത്തകനാണ്, അതിന് അദ്ദേഹത്തെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ എനിക്ക് നിസ്സാരമായ പരിക്കുകൾ, നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു അഡ്മിഷന്റെ ആവശ്യമില്ല. എന്നാലും എനിക്ക് ചെറിയ ശ്വാസമുട്ടലും ചെറിയ മേലുവേദനയ്ക്കുണ്ട്. അതിനുള്ള മരുന്ന് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തീർച്ചയായും. എന്തായാലും പോലീസ് പോലീസിൽ പരാതി നൽകും. താങ്കൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വളരെയധികം നന്ദി ശ്രീ കുന്നപ്പള്ളി എം എൽ എ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്തണം, ഒരു ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ, തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പലിൽ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രി എത്തുന്നതിന് മുന്നോടിയായാണ് പോലീസിന്റെ നടപടി. നവകേരള സദസ് നടക്കുന്ന വേദിക്ക് 200 മീറ്റർ അകലെ വെച്ചാണ് പോലീസ് നടപടി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഷാനു ഷാഹുൽ, ടി എസ് ഫൈസൽ, കെ എസ് യു നേതാവ് ജോസഫ്കുട്ടി ജോസഫ്, എ ബി മുണ്ടക്കൻ എന്നിവർ കസ്റ്റഡിയിലാണ്. കോതമംഗലത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനമേറ്റതായി പരാതി. നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ബൈക്കുകളിലായി എത്തിയവരാണ് മർദ്ദിച്ചതെന്ന് അലി പടിഞ്ഞാറേച്ചാലിൽ പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, വയനാട് വാകേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രജീഷിന്റെ ജീവനെടുത്ത കടുവയെ മയക്കുവെടി വയ്ക്കാനും ആവശ്യമെങ്കിൽ വെടിവെച്ചു കൊല്ലാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടതോടുകൂടിയാണ് നാട്ടുകാർ മോർച്ചറിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കടുവയ്ക്കായുള്ള തിരച്ചിൽ നാളെയും തുടരും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.newsagent.com സന്ദർശിക്കുക. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ